കിൻബർഗ് റിപ്പോർട്ട് സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്ന് അദാനി ഗ്രൂപ്പ് ഇനിയും കരകയറിയിട്ടില്ല തകർന്നടിഞ്ഞ അദാനിയുടെ ഓഹരികൾ തിരിച്ചു കയറുന്ന ലക്ഷണവും കാണിക്കുന്നില്ല ഇപ്പോൾ അദാനി പോർട്സ് ലിമിറ്റഡ് മാത്രമാണ് കാര്യമായ ആഘാതം ബാധിക്കാത്ത കമ്പനി അതിന് വലിയ പരുക്കൊന്നും ഇതുവരെ പറ്റിയിട്ടില്ല ഈ സാഹചര്യത്തിൽ വിഴിഞ്ഞം പദ്ധതി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ പക്ഷേ അതൊരു പ്രതീക്ഷ മാത്രമാണ് എന്ത് സ ഏത് സമയത്തും സംഭവിക്കാം നേരത്തെ പദ്ധതി പൂർത്തിയാക്കാൻ അദാനിക്ക് സാധിക്കുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും സർക്കാർ ഇക്കാര്യത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് പദ്ധതി വേഗത്തിലാക്കാൻ അദാനിക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് കേരള സർക്കാർ പദ്ധതിയുടെ കരാർ പ്രകാരം അദാനിക്ക് പണം നൽകാൻ സംസ്ഥാന സർക്കാർ നാന്നൂറ് കോടി രൂപ വായ്പ എടുക്കുന്നുണ്ട് എണ്ണൂറ്റി അൻപത് കോടി രൂപയാണ് കരാർ പ്രകാരം നൽകേണ്ടത് ഈ തുക നൽകാൻ വേണ്ടിയാണ് നാനൂറ് കോടി വായ്പ എടുക്കുന്നത് പുലിമുട്ട് നിർമ്മാണത്തിൻ്റെ പണം നൽകാനായി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഹഡ്കോയിൽ നിന്നാണ് വായ്പ എടുക്കാൻ പോകുന്നത് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദാനിയുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരമാണ് പുലിമുട്ട് നിർമ്മാണം മുപ്പത് ശതമാനം അത് പൂർത്തിയായാൽ ഇരുപത് ശതമാനം തുക അദാനിക്ക് നൽകണമെന്നായിരുന്നു അതിലെ ഒരു വ്യവസ്ഥ സംസ്ഥാന വിഹിതം ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് പലതവണ അദാനി ഗ്രൂപ്പ് തുറമുഖ വകുപ്പിന് കത്ത് നൽകിയിരുന്നു ഇപ്പോൾ അടിയന്തരമായി നാനൂറ് കോടി രൂപ അനുവദിക്കാനാണ് ഏറ്റവും ഒടുവിൽ കൊടുത്ത കത്തിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മൊത്തം ആയിരത്തി നാനൂറ്റമ്പത് കോടിയാണ് പുലിമുട്ട് നിർമ്മാണത്തിനായി സർക്കാർ നൽകേണ്ടത് തുറമുഖ വകുപ്പ് ധനവകുപ്പിനെ സമീപിച്ച സമയം മറ്റു ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കാനുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ധനവകുപ്പ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഹഡ്കോയിൽ നിന്ന് വായ്പ എടുത്താൽ പതിനാറ് വർഷത്തിന് ശേഷം തിരിച്ചടച്ചാൽ മതി അങ്ങനെയൊരു ഉപകാരമുണ്ട് അതുവരെയുള്ള സമയത്ത് പലിശ മാത്രം നൽകിയാൽ മതി അതാണ് വ്യവസ്ഥ തുറമുഖ നിർമ്മാണം തുടങ്ങി ഒരു വർഷത്തിന് ശേഷം മാത്രമേ സംസ്ഥാന സർക്കാരിന് അതിൽ നിന്ന് ഒരു ശതമാനം ലാഭവികിതം ലഭിക്കൂ ഇതും കൂടി കണക്കിലെടുത്താണ് ഹഡ്കോയെ ആശ്രയിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് ആണ് പുലിമുട്ടിൻ്റെ ആകെ നീളം അതിൽ രണ്ടായിരം മീറ്ററോളം ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട് അതിനാലാണ് ഈ തുക എത്രയും വേഗം നൽകണമെന്ന് അദാനി ആവശ്യപ്പെട്ടിരിക്കുന്നത് തുറമുഖ നിർമ്മാണം പൂർത്തിയായാൽ പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ മാത്രമേ നടത്തിപ്പ് സർക്കാരിലേക്ക് തിരിച്ചെത്തുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഹഡ്കോയിൽ നിന്ന് വായ്പ എടുത്താൽ പതിനാറ് വർഷം കഴിഞ്ഞ് തിരിച്ചടച്ചാൽ മതി അത് ധാരണയിലെത്തിയിട്ടുമുണ്ട് അതുവരെ പലിശ മാത്രം നൽകിയാൽ മതി കരിങ്കല് ലഭ്യമാക്കാൻ അദാനിക്കായി ഒരു പാറ പാറക്കൂറിയും സർക്കാർ അനുവദിച്ചു കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഈ കോറി അഞ്ച് വർഷത്തേക്ക് പതിനൊന്നര ഏക്കർ റവന്യൂ പുറമ്പൊക്കെയാണ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിനായി പഞ്ചായത്ത് മാറ്റിവെച്ചത് ഏതായാലും ഇപ്പോഴത്തെ അദാനി ഗ്രൂപ്പിൻ്റെ പ്രതിസന്ധി വിഴിഞ്ഞം പദ്ധതിയെ ബാധിക്കില്ലെന്ന് തന്നെയാണ് വിശ്വാസം അങ്ങനെ തന്നെ വിശ്വസിക്കാം